കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ നമുക്ക് ഒരുപാട് പേർക്ക് ചിലർ പിന്നെ അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള കാര്യമാണ് ചിലർ പറയും നമ്മുടെ വീട് നിൽക്കുന്നത് കിഴക്കോട്ടാണെന്ന് ചോദിച്ചാൽ കിഴക്കോട്ടാണോ എന്നൊരു സംശയമുണ്ട് കുറച്ചു മാറിയിട്ടാണ് സൂര്യന് ഉദിക്കുന്നത് എന്ന് പറയും അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ നാലുമാണ് ദിക്കിലെ വീടുകളെന്ന് പറയുന്നത് വിധിക്കിലെ വീടുകളെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്നത് വടക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നത് തെക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു നാല് ദിക്കിലോട്ട് വരുന്ന വീടുകളെ വിധിക്കിലെ വീടുകളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വിധിക്കിലെ വീടുകളിൽ എങ്ങനെയാണ് റൂമുകൾ വരുന്നത് അല്ലെങ്കിൽ വിധിക്കിലെ വീടുകൾ നമുക്ക് വാസ്തുപ്രകാരം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പ്ലാനിലേക്ക് പോവാം ഇത് വിധിക്കില വീടാണത് ഇതിൽ വിധിക്കിലെ എന്ന് പറയുമ്പോൾ സാധാരണ മൂലകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ വെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ വെസ്റ്റാണ് വന്നിരിക്കുന്നത് നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗം വെസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവരിത് സൗത്ത് വെസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ വീട് വെച്ചത് അല്ലെങ്കിൽ ഇതിന്റെ കുറ്റി അടിച്ചാക്കുന്ന ആ പുള്ളി സൗത്ത് വെസ്റ്റ് കോർണർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കുറ്റി അടിച്ചത് കാരണം ഇവിടെ കുറ്റി അടിക്കാൻ പറ്റൂ അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത് വിധിക്കലെ വീടായതുകൊണ്ട് ഇവിടെ കുറ്റി അടിക്കാൻ പറ്റും ഇവിടെ ഒരു ധാരണ ഇത് സൗത്ത് വെസ്റ്റ് ആണെന്നാണ് യഥാർത്ഥത്തിൽ ഇത് സൗത്ത് വെസ്റ്റ് അല്ല ഈ വീടിന്റെ സെൻട്രൽ ഭാഗത്ത് ഈ ഭാഗത്ത് കോമ്പസ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം ഇതിൻ്റെ ദിക്കുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്ന അപ്പൊ ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്നല്ല ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് വീടുകൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വാസ്തുവിൽ ഇപ്പം ഇത് പടിഞ്ഞാറ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിഴക്ക് ഇവിടെ വന്നിട്ട് സൗത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് അപ്പോൾ ദിക്കുകൾ മൂലകളിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് വെസ്റ്റ് ഈ മൂലയിലേക്ക് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വെസ്റ്റ് ഇവിടെയാണ് വരേണ്ടത് ഈ ഇവിടെയാണ് റോഡ് നിൽക്കുന്നത് ഈ റോഡിന് സമാന്തരമായിട്ട് വീട് വെച്ചപ്പോൾ വന്ന മിസ്റ്റേക്കാണ് ഈ കാണുന്നത് അപ്പോൾ അതനുസരിച്ച് വീട് വെച്ചപ്പോൾ ഇത് വിധിക്കിലെ വീടായി വിധിക്കിലെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കുകൾ എന്ന് പറയുന്ന വെസ്റ്റിലോട്ടോ നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ നോക്കിയല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് നോക്കിയാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ദിക്കുകളെല്ലാം മൂലകളിൽ വന്ന് മൂലകൾ വരേണ്ടതെല്ലാം മധ്യഭാഗത്തേക്കും വന്നു ഇപ്പം നോർത്ത് ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് വെസ്റ്റ് അങ്ങനെ ഈ നാല് ഇതിലായിട്ട് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് ഇത്തരം വീടുകളെ വിധിക്കിലെ വീടുകളെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം വിധിക്കിലെ വീടുകൾ നല്ല വീടുകളല്ലെന്നാണ് ദിക്കിലെ വീടാണ് ഏറ്റവും നല്ലത് വിധിക്കിലെ വീട് നല്ല വീടല്ലെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വീട് വച്ചു അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഈ വീട് കൊള്ളാമോ കൊള്ളുക നമ്മുടെ ഭാരതീയ വാസ്തുപ്രകാരം ഈ വീട് അത്ര നല്ല വീടല്ല ഇപ്പൊ ഇതിനകത്തോട്ട് ഒരു ബ്രഹ്മസൂത്രമൊക്കെ കടന്നു പോകാനൊക്കെ എങ്ങനെ കടന്നുപോകും അതൊക്കെ അത് എങ്ങനെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനൊക്കെ വലിയ പാടാണ് അപ്പൊ ഇത് പിന്നെ നമ്മുടെ ഫുങ്ഷോ പ്രകാരം ഈ വീട് കൊള്ളാവൂയില്ലേ എന്നുള്ളത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത് അപ്പൊ ഫുംഷയിൽ ഇത്തരം വീടുകൾ കൊള്ളില്ല എന്ന് പറയുന്നില്ല ഇത്തരം വീടുകളിൽ ഇഷ്ടം പോലെ സൗഭാഗ്യങ്ങളുള്ള ഒരുപാട് വീടുകൾ എനിക്കറിയാം അതേസമയം സൗഭാഗ്യങ്ങൾ ഇല്ലാത്ത വീടുകളും ഞാൻ നോക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് ഈ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണം കുവാ നമ്പർ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമുക്കൊരു കുവാ നമ്പർ കിട്ടും ഇപ്പം കുവാ നമ്പർ എട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു നാല് ദിക്കുകൾ ഇദ്ദേഹത്തിന് ഭാഗ്യമുള്ള ദിക്കുകളാണ് അപ്പോൾ നമ്മളിതിൽ ആദ്യമായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ ഈ വീടിന്റെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാതിൽ നിൽക്കുന്നത് ഈസ്റ്റിലാണ് ഇവിടെ ആയിരുന്നെങ്കിൽ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് വരത്തുള്ളായിരുന്നു ഇതിപ്പോൾ ഈസ്റ്റിൽ വന്നിട്ടാണ് പ്രധാന വാതിൽ നിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ ഇല്ല അപ്പം ഈ പ്രധാന ഡോറ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല അടുത്തത് ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ ബെഡ്റൂം ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കു ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് സൗത്തും ഒന്ന് വെസ്റ്റും അപ്പം സൗത്തിലെ ബെഡ്റൂം ആണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഭാഗ്യ ദിക്കിലെ ബെഡ്റൂം അല്ല അതേസമയം വെസ്റ്റിലെ ബെഡ്റൂം ആണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ വെസ്റ്റും ഉണ്ട് ഈ ബെഡ്റൂം അദ്ദേഹത്തിന് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാൻ പറ്റുവാണ് ഈ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ തലവെച്ചിട്ടാണ് ഇത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യതക്ക് കിട്ടും ഏതാണ് സൗത്ത് വെസ്റ്റ് ഒന്നാമത്തെ ഡയറക്ഷൻ കിട്ടും അതല്ല ഇദ്ദേഹം ഇവിടെ തലവെച്ചിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും ഭാഗ്യ ദിക്ക് കിട്ടും ഏതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈയൊരു ഡയറക്ഷൻ കിട്ടും അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രണ്ട് പൊസിഷനിലോട്ട് കിടക്കുന്നത് നല്ലതാണ് ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതേസമയം പ്രധാന ഡോർ നിൽക്കുന്നത് ഭാഗ്യ ദിക്കിലല്ല അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഗൃഹനാഥിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ഇതിൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാവുന്നത് ഇതിൻ്റെ ഫംഗ്ഷയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഫ്ലൈങ് സ്റ്റാർ ആണ് ഇതിൻ്റെ ഫ്ളയിങ് സ്റ്റാർ പ്രകാരം ഈ വീട് എങ്ങനെ ഗുണമാണോ ദോഷമാണോ നോക്കും നമ്മുടെ ഭാരതീയ വസ്തുവിൽ ഇത് കൊള്ളില്ല എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഫംഗ്ഷ്യു പ്രകാരം ഇത് ഗുണമാണോ ദോഷമാണോ നല്ല സ്റ്റാറുകൾ നമുക്ക് നിൽക്കുന്നുണ്ടോ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു ബ്രഹ്മസ്ഥാനം നമ്മളെടുത്തു ബ്രഹ്മസ്ഥാനം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ചില കണക്കുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ നമ്മൾ കറക്റ്റ് എട്ടായിട്ട് തിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ എട്ട് ഇതായിട്ട് തിരിക്കും അതിന് പ്രത്യേകം അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് നമ്മളുടെ തോന്നുന്ന രീതിയിലൊന്നും അല്ല ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ചതേ ഉള്ളൂ അപ്പോൾ ഈ വീടിന് നമ്മൾ എട്ടായിട്ട് തിരിക്കും എട്ടായിട്ട് തിരിക്കുമ്പോൾ ഈ വന്നിട്ടതിലൊരു കണക്കുണ്ട് ഈ വീട് നിർമ്മിച്ച സമയം ഈ വീട് പാല് കാഴ്ച ആ ഡേറ്റ് ഈ വീടിൻ്റെ പുറത്ത് നിൽക്കി നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി ഇത് ഇത്രയും എടുത്തിട്ടൊരു കണക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്ന് നിൽക്കും ഈ നക്ഷത്രങ്ങളാണ് ഈ വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഏഴ് ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അഞ്ച് പിന്നെ രണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒൻപത് ഏഴ് ഇവിടെ നാല് മൂന്ന് ഇവിടെ മൂന്ന് നാല് ഇവിടെ വന്ന് നിൽക്കുന്നത് രണ്ട് അഞ്ച് ഇവിടെ രണ്ട് അഞ്ച് ഇവിടെ എട്ട് എട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആറ് ഒന്ന് ഒന്ന് ആറ് ഇത് ഫ്ലെയിങ് സ്റ്റാർ ഞാൻ എഴുതിയാക്കുന്നത് അല്ല പക്ഷേ ഈ രീതിയിലാണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ സങ്കീപ്പിക്കുക അപ്പോൾ ഈ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് ആ സ്വഭാവം അനുസരിച്ചിൽ ഇതിൽ ഏതൊക്കെ റൂമൊക്കെ ഉള്ള വാതിൽ ഏത് അതായത് മെയിനായിട്ട് നമ്മളുടെ ഈ രണ്ട് ബെഡ്റൂമിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ആ നക്ഷത്രങ്ങൾ അവിടെ കിടക്കുന്ന വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണ് ഇതാണ് നമ്മൾ ഇതിൽ നോക്കുന്ന പ്രധാനപ്പെട്ട കാരണം അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വീടിന്റെ പ്രധാന ബാധൽ നിൽക്കുന്ന ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നമുക്ക് നിൽക്കുന്ന നക്ഷത്രം സെവൻ നയൻ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമാണ് നിൽക്കുന്നത് ഇതിൽ നയൻ എന്ന് പറയുന്നത് നല്ല പ്രോസ്പിരിറ്റി ഉള്ളൊരു നക്ഷത്രമാണ് അപ്പോഴത്തേക്ക് ഈ പ്രധാന ബാധൽ നിൽക്കുന്നിടത്ത് നല്ല നക്ഷത്രം നിൽപ്പമുണ്ട് അപ്പോൾ ഈ വീടിനെ പ്രോസ്പിരിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ നക്ഷത്രം അവരെ സഹായിക്കും അപ്പോൾ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ ഈ എൻട്രൻസിൽ നല്ല നക്ഷത്രം വന്നിട്ടുണ്ട് അടുത്തത് ബെഡ്റൂമിലേക്കാണ് മെയിനായിട്ട് നോക്കുന്നത് ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്ക് ഈ ബെഡ്റൂമിലെടുത്ത് നയൻ സെവൻ നയൻ സെവൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ആണ് നിൽക്കുന്നത് അപ്പൊ നല്ല ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അപ്പൊ ഈ ബെഡ്റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് വരാനും അത് നിലനിൽക്കാനും കുടുംബങ്ങളുടെ കുടുംബ ബന്ധ പിന്നെ കുടുംബ അംഗങ്ങളുടെ ഐക്യം ഉണ്ടാവാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബെഡ്റൂമാണ് ഇത് അതേസമയം ഈ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ബെഡ്റൂമിൻ്റെ മേജർ ഷെയർ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണ് ഇപ്പം ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ബെഡ്റൂമിൽ നല്ല സ്റ്റാർ ഇല്ല അപ്പോൾ അവിടെ കലഹത്തിൻ്റെ ഒരു നക്ഷത്രമാണ് നിൽക്കുന്നത് ഇപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവാഹത്തിൻ്റെ നക്ഷത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇപ്പം ഈ ഒരു ഏരിയ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയേക്കാൾ കുറച്ചും കൂടെ ആണ് ഈ ഒരു ഏരിയ അപ്പോൾ ഇതിൽ ഒരു റൂമിൽ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു രണ്ട് നക്ഷത്രങ്ങളും രണ്ട് സ്വഭാവങ്ങളും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ആണ് നമ്മൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ഈ എൻട്രൻസും ഉപയോഗിച്ച് ഈ ബെഡ്റൂം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇദ്ദേഹത്തിൻ്റെ നല്ല സ്റ്റാറുകൾ ഇദ്ദേഹത്തിന്റെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നല്ലത് കിട്ടിയില്ല എങ്കിൽ പോലും ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ച് നല്ല സ്റ്റാറുകൾ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കിടക്കുകയും ആ ലിവിങ്ങിന്റെ ഏരിയ ഉപയോഗിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാനായിട്ട് ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകൾ നമ്മളെ സഹായിക്കും ഈ നമ്പറുകളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അപ്പം വളരെ അപൂർവമായിട്ടുള്ള ചില വീടുകളിൽ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എവരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിരുന്നു ഇവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്നും അസുഖങ്ങളാണ് ഓരോ അസുഖം ഒഴിഞ്ഞൊരു സമയം കാണത്തില്ല അപ്പം അത്തരത്തിൽ നമുക്ക് ഓരോ നക്ഷത്രങ്ങൾ എവിടെ നിൽക്കുന്നു അതനുസരിച്ച് നമ്മൾ അതിനെ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനും പിന്നെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളിത് നോക്കുമ്പോൾ ഇവിടെ നല്ല നക്ഷത്രങ്ങളൊന്നും നിൽക്കുന്നില്ല മോശം നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോലും ഫംഗ്ഷയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി മോശം നക്ഷത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി ക്ഷയിക്കുന്ന വേണ്ടി നിന്നുള്ള ടൂൾസുകൾ അവിടെ വയ്ക്കുക നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രോസ്പിരിറ്റി കൂടാനുള്ള നക്ഷത്രങ്ങൾ അവിടെ വയ്ക്കുക അങ്ങനെ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടും ഈ ലിവിങ് റൂമിനകത്ത് സിംബോളിക്കായിട്ട് ടൂൾസുകൾ ഉപയോഗിച്ചും നമുക്ക് ഈ വീടിൻ്റെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതിന് ഫെങ്ഷൻ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി പൊളിച്ചു പൊളിച്ചുമാറ്റലുകൾ കൂടാതെ തന്നെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങൾ സഹായിക്കും നിങ്ങൾക്ക് ഈയൊരു ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പിന്നെ വാസ്തുപരമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനെ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം